हाय फ्रेंड्स എല്ലാവർക്കും നമസ്കാരം വിച്ചസ് കുക്കിംഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈത്തപ്പഴ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം ആക്ച്വലി വീട്ടിലൊക്കെ ഈത്തപ്പഴം വാങ്ങിയതൊക്കെ ഒന്ന് വാടിപ്പോയതുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അത് കളയാതെ നമുക്ക് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ എടുത്ത് കഴിക്കാനുള്ള ഒരു സൈഡ് ഡിഷും ആകും ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈത്തപ്പഴം മരത്തു നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പഴുക്കാൻ വെച്ചപ്പോഴത്തേക്കും അതൊന്ന് വാടി പഴുക്കുവാണ് ചെയ്തത് അപ്പോൾ കുറച്ച് അതിങ്ങനെ വാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഈത്തപ്പഴം കൊണ്ട് അച്ചാറാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ഈത്തപ്പഴം ഏകദേശം ഒരു അര കിലോ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവിനെയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം കുരു ഇല്ലാതെ വേണം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇടാം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈത്തപ്പഴം ഇവിടെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ചെറുതായിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈത്തപ്പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ അച്ചാറിന് വേണ്ടി ഞാനിവിടെ ഒരു കാൽ കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഒരു ഫുള്ളായിട്ടുള്ള ഗാർലിക്കുമാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് മിക്സി ജാറിൽ അരയാണ്ട് കിട്ടുന്നുണ്ടാകും അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ എല്ലാം ഒന്നും നല്ലോണം ഒരേപോലെ ക്രഷായി നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ച് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണയൊക്കെ എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയുടേതും കൂടി ചേർത്ത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിൽ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ പാത്രം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ആ പരന്ന പാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പരന്ന പാത്രമാകുമ്പോൾ ഇളക്കിയെടുക്കാനെല്ലാം കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഇതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് തൊട്ട് നാല് മിനിറ്റ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് എണ്ണ ആവശ്യം വരും എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ലക്ഷം എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഒന്ന് വഴണ്ട് നല്ലോണം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ഈ മസാല ഒക്കെ നല്ലോണം ഫ്രൈ ആകുന്ന സമയം നമുക്കിനി ഇതിലേക്ക് വേണ്ട ശർക്കര പനി ഉണ്ടാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ശർക്കരയിൽ നിന്ന് ഒരു കാൽ കഷ്ണം എടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ശർക്കരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മൾ ഡേറ്റ്സിൽ ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിവിടെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റായി വരുമ്പോൾ നമ്മുടെ ഡേറ്റ്സിൻ്റെ അച്ചാറിൻ്റെ പരുവം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് തണിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ അതായത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മാസത്തോളം കേട് കൂടാണ്ട് തന്നെ ഇത് ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു